ഹായ്, അസ്സലാമു അലൈക്കും. ഇത് ഇന്ദമാന്റെ ഗാർഡൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കൂട്ടുകാരെ, നമ്മുടെ ശ്രീലത ടീച്ചർ ഒരു ഹോംവർക്ക് തന്നിരുന്നു. വീട്ടിലെ ഗാർഡനിൽ വന്നിട്ട് 5 തരം പൂക്കൾ എണ്ണി എഴുതാൻ. ഇന്ദമാന്റെ ഗാർഡനിലാണെങ്കിലോ ഒരുപാട് നല്ല പൂക്കളുണ്ട്. ഇതുപോലെ ചെയ്യണേ ഞാൻ തുടങ്ങുന്നുണ്ട്. ടീച്ചർ നമ്മളോട് പറഞ്ഞതല്ലേ. കൂട്ടുകാരെ, നിങ്ങൾ ഇത് കണ്ടോ? ഒരു ഹണീബി അയില് വന്നിരിക്കുന്നത് കണ്ടോ? എന്ത് രസമാ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് വന്നതാ. എന്തിനത് വന്നിട്ടുണ്ടാവും? തേൻ കുടിക്കാനായിരിക്കും അല്ലേ. നല്ല ഭംഗിയുള്ള ഒരുപാട് പത്തിമണികളുണ്ട്. ഇതെന്ത് ചെയ്യുമായിരിക്കും? ഉള്ളിക്ക് പോകുന്നുണ്ടല്ലേ. ഇതെന്ത് ചെയ്യുക? അതാ പറന്നുപോയി. പിന്നെ വയലറ്റ് പൂക്കൾ എണ്ണാം. 1, 2, 3. 1, 2, 3. ഈ വെള്ള 3 എണ്ണം ഉണ്ട്, അപ്പൊ നമുക്ക് വയലറ്റ് എണ്ണിയാലോ. 2, 3, 4, 5, 6, 7, 8, 9. 9 നമുക്ക് മലയാളത്തിൽ ഒന്ന് എണ്ണിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ പൂന്ന് എണ്ണിയാലോ നമുക്ക്. നല്ല ഭംഗിയുണ്ട്. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. അടുത്ത പൂക്കൾ എണ്ണും. ക്ഷേത്രത്തിനും കിട്ടിയ റോസാപ്പൂക്കൾ ഇവിടെയുണ്ട്, നിങ്ങൾ കണ്ടോ? നമുക്ക് ഇതൊന്ന് എണ്ണി നോക്കിയാലോ. എത്ര വിരിഞ്ഞ പൂക്കൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1, 2. വിരിഞ്ഞ 2 പൂക്കൾ ഉണ്ട്. മുട്ടകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4. മലയാളത്തിലൊന്ന് എണ്ണിയാലോ. 1, 2, 3, 4. അപ്പൊ 4 മുട്ടകളും 2 റോസുകളും. ഇതിലും ഒരുപാട് പൂക്കളുണ്ട്. ഇത് എത്ര ഉണ്ട് നമുക്ക് എണ്ണാം.
കാണാൻ പറ്റില്ലല്ലോ. ഒരുപാടുണ്ടല്ലേ. റെഡ് പൂക്കള നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് റെഡ് പൂക്കൾ എണ്ണിയാലോ. 1, 2, 3, 4, 5 എണ്ണിട്ട് നമുക്ക് മലയാളത്തിൽ ഒന്ന് എണ്ണിയാലോ. 1, 2, 3, 4, 5 അപ്പോ റെഡ് പൂക്കൾ നമ്മൾ എണ്ണി 5 പൂക്കൾ. 10 മണികളുണ്ട്. നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതിൽ